ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചെറിയ കവിത നമ്മൾ ഇതിനെപ്പറ്റിയുള്ള പഠനം നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പറയും. ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വാട്ട് ഇസ് ദ പോയറ്റ് തിങ്ക് ഓഫ് സ്റ്റാമർ പ്രൈമറിലി? അത് വളരെ സിമ്പിളായിട്ട് ഓപ്പണിംഗിൽ തന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഇസ് നോട്ട് എ ഹാൻഡിക്യാപ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാൻ മറന്നു, ഞാൻ ബോർഡിൽ എഴുതിയിരുന്നു. അതായത് ഭാഷ പോലും സ്റ്റാമർ ചെയ്യുന്നതാണ്. ഈവൻ ലാംഗ്വേജ് സ്റ്റാമേഴ്സ്, ദാറ്റ് മീൻസ് ലാംഗ്വേജ് ഓൾസോ ദർ ഈസ് ഇൻഡെഫിനിറ്റ് മീനിങ് ഈസ് ഇൻഡെഫിനിറ്റ് സർ. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദീസ് പീസസ്. ക്രിമിനൽ ലോയർ എന്ന് പറഞ്ഞാൽ ആരാ ക്രിമിനൽ ലോയർ? ആണോ ക്രിമിനൽ, അതോ ക്രിമിനൽസിന് വേണ്ടി വാദിക്കുന്ന ലോയറാണ്? എങ്ങനെയാ എന്നാ നമ്മൾ പറയുന്നത്? അതാ സ്റ്റാമറിങ് അല്ലേ? അതാണ് ലാംഗ്വേജ് സ്റ്റാമേഴ്സ് എന്നുള്ളത്. അടുത്തുണ്ടോ? ആർ പ്ലേയിങ് കാർഡ്സ്. പ്ലേയിങ് കാർഡ്സ് എന്ന് പറയാം, ദേ ആർ പ്ലേയിങ് കാർഡ്സ് എന്ന് പറയാം. അത് കളിക്കാൻ ഉപയോഗിക്കുന്ന കാർഡ്സ് ആണെന്ന് പറയാം. അവർ ചീട്ട് കളിക്കുകയാണെന്ന് പറയാം. വ്യത്യാസമുണ്ടോ? സ്റ്റാമേഴ്സ്, ലാംഗ്വേജ് സ്റ്റാമേഴ്സ്. ദെൻ ഫ്ലൈയിങ് പ്ലെയിൻസ് എന്ന് പറയാം. വേറെ എക്സാമ്പിൾ, ഫ്ലൈയിങ് പ്ലെയിൻസ് എന്ന് വെച്ചാൽ പറക്കുന്ന വിമാനങ്ങൾ എന്ന് പറയാം. അല്ലെങ്കിൽ സംബഡി ഈസ് ഫ്ലൈയിങ് പ്ലെയിൻസ് എന്റെ അർത്ഥം വരിക. ഒരാൾ ഫ്ലൈയിങ് പ്ലെയിൻസ് ക്യാൻ ബി ഡേഞ്ചറസ് എന്ന് പറയാൻ എന്താ അർത്ഥം? പറയാൻ അർത്ഥമാണ്. അതുപോലെ ഇനി ക്യാൻ ബി ഡേഞ്ചറസ്. ഹീസ് ആസ്ക്ഡ് സ്റ്റോപ്പ് ഡ്രിങ്കിങ് ബൈ നൈറ്റ്. ഹീസ് ആസ്ക്ഡ് സ്റ്റോപ്പ് ഡ്രിങ്കിങ് ബൈ നൈറ്റ് എന്ന് പറയുന്നത് ആരാ ഡ്രിങ്കിങ് നിർത്തുന്നത്? ആ അയാളാണോ അതോ വേറെ എല്ലാവരും നിർത്തിക്കാനാണോ പറയുന്നത്? അതാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. അത് ഭാഷ അർത്ഥം ഞാൻ പറഞ്ഞില്ല, അർത്ഥം ഒരിക്കലും ഡെഫിനിറ്റ് അല്ല ഭാഷകൾ എന്നാണ് ഷാക് ഡെറിഡ എന്ന് പറയുന്ന ഫ്രഞ്ച് ഫിലോസഫർ പറയുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഭാഷയും എവരിബഡി സ്റ്റാമേഴ്സ്, ഗോഡ് സ്റ്റാമേഴ്സ്, വി സ്റ്റാമർ, പല അർത്ഥത്തിലാണെന്ന് മാത്രം. ഒരു പരിഹാസം അതിനകത്തുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നുണ്ട്, നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് ഒരു ലൈൻ ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അതായത് സ്റ്റാമേഴ്സിലേക്ക് ജസ്റ്റ് അസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ. നമ്മളിപ്പോൾ സ്റ്റാമറിങ് നടത്തുന്നവന്ന് നമ്മൾ തുറന്നൊന്ന് സംസാരിക്കുന്നില്ല. നമ്മുടെ പ്രതികരണ ശേഷികളും നഷ്ടപ്പെട്ടു. അതൊരു ശരിക്കും ഒരു പരിഹാസമാണ്. സഠയർ, SATIR, സഠയർ. ഇനി വേറൊരു വലിയ പരിഹാസം പറയുന്ന ഒരു കവിയെ പറ്റി നമ്മൾ ഉടനെ പഠിക്കാൻ പോവാണ്. കവി ചെമ്മനൻ ചാക്കോ, അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ റൈസ് എന്ന് പറയുന്ന പോയ നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ഉടനീളം പരിഹാസമാണ്. സഠയർ എന്ന് പറയുന്നത് സാറ്റിറിസ്റ്റ്, SATIR, സഠയർ. സഠയർ അങ്ങനെ സഠയർ എഴുതുന്ന ആളെ സാറ്റിറിസ്റ്റ് എന്ന് പറയും. അത് നമുക്ക് ഫേമസ് ആയിട്ട് ഇംഗ്ലീഷിലുണ്ട്. നമ്മുടെ മലയാളം, നമ്മുടെ സ്വന്തം മലയാളത്തിൽ തന്നെയുണ്ടല്ലോ കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ പരിഹാസ കവിതകളല്ലേ? ഒരുപടി നല്ല വയറ് മലരി പൊരിക്കുക എന്നൊക്കെ പറയില്ലേ? അതെ, അതൊക്കെ പരിഹാസമാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി ഇൻ്റലക്ച്വൽ ആണ്. ഏത് നമ്മുടെ ഇതിപ്പം ജസ്റ്റ് എസ് വി ആർ നൗ, അതൊക്കെ ഒരു കുറച്ചതിനകത്ത് ഒരു ഡെപ്ത് ഉണ്ട്. നമ്മൾ കുറേ കുറെ മറ്റേത് ആ പറയുന്ന അതുപടി നമുക്ക് മനസ്സിലാകും. അതാണ് അതിൻ്റെ വ്യത്യാസം. വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് അങ്ങനെയല്ല. ചെമ്മനം ചാക്കോ കവി അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ വളരെ ഡെപ്തുള്ള പരിഹാസങ്ങളാണ്. നമുക്ക് ഒത്തിരി ചിന്തിക്കാനുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് വി ആർ നൗ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത് ഈ നമ്മുടെ ഇന്നത്തെ ആറ്റിറ്റ്യൂഡിനെ പറ്റി മൊത്തമാണ് പറയുന്നത്. വളരെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഞാൻ ബൈ ചാൻസ് ഇവിടെ എഴുതിയെടുത്തിരിക്കുന്നതുകൊണ്ട് അത് പറയാതെ പോകുന്നത് ശരിയല്ലോ എന്ന് ഞാൻ ചിന്തി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ അതിൽ പുറത്ത് വിഷമിക്കേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ വൺ ഈസ് വട്ട് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വട്ട് ഡസ് ദ പോയറ്റ് തിങ്ക് ഓഫ് സ്റ്റാമർ പ്രൈമറലി? ആൻസർ ഈസ് സ്റ്റാമർ ഈസ് നോട്ട് എ ഡിഫക്ട് ഹാൻഡിക്യാപ്പ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് വൺ വേ ഓഫ് സ്പീക്കിംഗ്. അത് വൺ മോഡ് ഓഫ് സ്പീക്കിംഗ്, വൺ വേ ഓഫ് സ്പീക്കിംഗ്, മാനർ ഓഫ് സ്പീക്കിംഗ് ആണ് അതിൻ്റെ ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വട്ട് ഇസ് ദ ഹൗസ് വട്ട് ഇസ് ദ ലിങ്ക് ബിറ്റ്വീൻ സ്റ്റാമർ ആൻഡ് ലെയിംനെസ്? അതിന് പറയുന്നത് വെൻ വൺ സ്റ്റാമേഴ്സ് ഹി ഗെറ്റ്സ് ആൻ ഇൻ്റർവൽ ബിറ്റ്വീൻ the word, yes, between the word, between the word and its meaning, like that, lameness gives an interval between the desire to act
ആൻഡ് ദ ഡിസൈർ ആൻഡ് ദി ആക്ഷൻ ഇറ്റ്സെൽഫ് രണ്ടിനും ഇടയ്ക്ക് സമയം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഞാൻ സ്റ്റാമറാണ് അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ കായിൽ തുടങ്ങി മുമ്പ വരെ കുറച്ച് സമയം കിട്ടുന്നുണ്ട് അല്ലേ, ആ ഇൻ്റർവൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലെയിമായിട്ട് ഒരാൾ കായലിന് അതിനകത്ത് സ്വാധീനമില്ലാത്ത ഒരാൾ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചിട്ട് മനസ്സിലൊരു ആഗ്രഹവും ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന സമയവും തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് അതാണ് രണ്ടിനും ഒരു ഗ്യാപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടിനെ അങ്ങോട്ട് ഇങ്ങോട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് വട്ട് ഡസ് വൺ ഡു വെൻ ഹി സ്റ്റാമേഴ്സ്. അതിൻ്റെ ഉത്തരവാണ് വെൻ വൺ സ്റ്റാമേഴ്സ് ഹി ഗെറ്റ്സ് an interval between the starting point of a word and its ending point. Thus, he gets some time. So, space written. The poet says that the interval he gets, he uses to thank God who gives meanings to words. Thanking God is a sacrifice. Simply put, it's a sacrifice. ഒരു ബലിയർപ്പണം. അതായത് നമ്മൾ ഒരു വാക്ക് പറയാൻ തുടങ്ങുന്നതും അത് അവസാനിപ്പിക്കുന്നതും തമ്മിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ വാക്ക് അവസാനിച്ചെങ്കിലേ ആ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നതിന് ഇടയ്ക്ക് കിട്ടുന്ന സമയം നമ്മൾ ദൈവത്തിന് നന്ദി പറയാം. എന്തിനാ അർത്ഥം തന്നതിന്, അർത്ഥമെല്ലാം ദൈവമല്ലേ തരും. അപ്പോൾ അങ്ങനെ നന്ദി പറഞ്ഞിട്ടുള്ള സമയത്തിനെയാണ് സാക്രിഫൈസ് അല്ലെ, അതൊരു ബലിയർപ്പണമാണെന്ന് കവി പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് എന്താണ്, വട്ട് ഈസ് ദ റെഫറൻസ് ടു ലിംഗ്വിസ്റ്റ്. ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷാ പണ്ഡിതൻ, ഭാഷാ പണ്ഡിതന്മാരെ പറ്റി എന്താണ്. ദ ലിംഗ്വിസ്റ്റ് ഈസ് അൺഎബിൾ ടു ഗിവ് ഡെഫിനറ്റ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൗ ഡിഡ് ലാംഗ്വേജ് ഒറിജിനേറ്റ്, ഡിഡ് ലാംഗ്വേജ് ബിഗിൻ ആസ് എ സ്റ്റാമർ ഓർ ഡിഡ് ലാംഗ്വേജ് അപ്പിയർ ഇൻ ഇറ്റ്സ് കംപ്ലീറ്റഡ് ഫോം. അതാണ് ഒരു ലിംഗ്വിസ്റ്റ് ഭാഷാ പണ്ഡിതനോട് ചോദിക്കുകയാണ് ഭാഷ എങ്ങനെയാണ് ഉണ്ടായത്, ഒരു സ്റ്റാമർ അവ്യക്തമായ ശബ്ദം കൊണ്ടാണോ ഉണ്ടാകുന്നത് അതോ പൂർണ്ണ രൂപത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു, ഇങ്ങനെയായിരുന്നു പൂർണ്ണ രൂപത്തിൽ ഇങ്ങോട്ട് നമ്മുടെ കയ്യിലേക്ക് വരികയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരവില്ല. ഈ സ്റ്റാമർ എ വെറൈറ്റി ഓഫ് സ്പീച്ച് എ സ്പോക്കൺ ലാംഗ്വേജ്. സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു ഡയലക്റ്റാണോ, ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് സ്പോക്കൺ ലാംഗ്വേജ് ആണോ എന്നറിയാൻ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ കണ്ടതാണ്. He does not know to give a definite answer. So he also stammers. മൊത്തം ഇൻഡെഫിനിറ്റാണ്. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ഒരു ഭാഷാ പണ്ഡിതന് പറ്റുന്നില്ല. അത് പറ്റിയാൽ തന്നെ അവ്യക്തമാണ്. അങ്ങനെ അവ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളെയാണ് നമ്മൾ സ്റ്റാമർ എന്ന് പറയുന്നത്. അപ്പം ദ ലിംഗ്വിസ്റ്റ് ഈസ് ഓൾസോ സ്റ്റാമേഴ്സ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്റ്റാമർ ഈസ് എ സോഷ്യൽ ഫാക്ടർ നോട്ട്. വെൻ ഓൾ ദ പീപ്പിൾ ഇൻ എ പ്ലേസ് സ്റ്റാമർ, സ്റ്റാമറിങ് ബിക്കംസ് ആൻ അക്സെപ്റ്റഡ് ഫോം ഓഫ് സ്പീച്ച് സ്പീച്ച് ദർ ദസ് ഇറ്റ് ബിക്കംസ് എ സോഷ്യൽ ഫാക്ടർ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഡിസ്ട്രിക്റ്റ് എടുക്കുക, ആ ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ മുഴുവൻ അങ്ങ് സ്റ്റാമറിങ് ആണെന്ന് അറിയാം. അപ്പോൾ ആ സ്റ്റാമറിങ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഭാഷ. അങ്ങനെ ഇറ്റ് ബിക്കംസ് എ സോഷ്യൽ ഫാക്ട്. മനസ്സിലായില്ലേ, സോഷ്യൽ ഫാക്ട് ആയിത്തീരും, എല്ലാവരും അങ്ങനെ സ്റ്റാമറിങ്. ആൻഡ് ദെൻ ഹി സേസ് ജസ്റ്റ് ആസ് വി ആർ നൗ. നമ്മൾ മൊത്തം ഇപ്പം അങ്ങനെയാണ്. പക്ഷേ ആ സ്റ്റാമറിൻ്റെ അർത്ഥം വേറെയാണ് ഞാൻ പറഞ്ഞപോലെ. അതായത് നമ്മൾ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു ഒരു കൂട്ടം മനുഷ്യരായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിലാണ് പരിഹാസം. ഇനി ചോദ്യം ഉണ്ട്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ ലൈൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യുക. ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് ദ സിറ്റീസ് വിത്ത് അസ് നൗ, ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. Stammers like poetry. Poetry is also is a stammer. And the avyaktamana. Avyaktamaya some meaning avyaktamana. Avyaktam means definite alla. Avyaktamana samshayamannu parayam, pakshe definite alla ennu parayam. Adana deconstruction nu parayam. Angane oru chinta dhara thanneyanu. Then the linguist stammers. The linguist stammers nu linguistinu uttaram parayam. ഇപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഒരു സ്റ്റാമറേഴ്സാണ്. ലിംഗ്വിസ്റ്റ് ഈസ് എ സ്റ്റാമർ, ഗോഡ് ഈസ് എ സ്റ്റാമർ, വി ആർ ഓൾ സ്റ്റാമറേഴ്സ്. സ്റ്റാമറിങ്ങിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയം ഒരു സാക്രിഫൈസിന് വേണ്ടി സ്റ്റാമറർ ഉപയോഗിക്കുന്നു. സ്റ്റാമറിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തിനെ
താരതമ്യപ്പെടുത്തുന്നത് ക്വാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ ഒരു ആക്ഷൻ നടത്താൻ ആഗ്രഹിക്കുന്ന സമയവും അത് നടത്തി തീരുന്ന സമയവും തമ്മിലുള്ള ഗ്യാപ്പ്, ഇത് രണ്ടും കൂടെ അതിനെ കമ്പയർ ചെയ്തത്. അത് ഓപ്പണിംഗ് ലൈൻസ് ആർ വെരി ഫേമസ് ടു സേ ഇറ്റ് ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച് എന്നാണ് പറയുന്നത്. അതായത് ഹൗ ടു ലുക്ക് അറ്റ് ഇറ്റ് പോസിറ്റീവ്. ലോകത്തിലുള്ള ഏതൊരു സംഗതിയും നമ്മൾ പോസിറ്റീവായിട്ട് കാണാം. അങ്ങനെയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാമിലി നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്, പ്രോബ്ലംസ് ഇല്ലാത്ത ഫാമിലി ഇല്ല. അപ്പോൾ പ്രോബ്ലം ഇല്ലെങ്കിൽ ഒരുപാട് ഇത് വാട്ട് ഈസ് ദ റൊമാൻസ് ഇൻ ദാറ്റ് ഫാമിലി. നമ്മൾ അങ്ങോട്ട് ഇട്ട് ഒരു പ്രശ്നം വരുന്നു, അങ്ങോട്ട് ഇട്ട് നമ്മൾ ഫോർഗീവ് ചെയ്യുന്നു, ക്ഷമിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ അതൊരു ഫാമിലി ആകുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ ഉള്ള ആളുകൾ, മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി, അവർ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഫാമിലി എല്ലാം ചീത്തയാന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഒത്തിരി നന്മകളുണ്ട്, ആ നന്മകൾ കണ്ടുപിടിക്കണം. പക്ഷെ ഒരു സ്റ്റാമറിന് തന്നെ ദൈവത്തിന് സാക്രിഫൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതൊക്കെ കൂട്ടി പറയാൻ പറ്റും. നമുക്ക് പിന്നീട് നമ്മൾ കുറച്ചുകൂടെ വളർന്നു വരിക എന്നതൊക്കെ അറിയാൻ പറ്റും. തന്നെ തന്നെ അതൊക്കെ മനസ്സിലാകും. Okay, so I think that you have understood what is the meaning of that poem, and also question answers, you are satisfied. നിങ്ങൾക്ക് ഇത് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ, ഹാവ് എ നൈസ് ടൈം, എൻജോയ് യുവർ ലൈഫ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം. ലീവ് ആൻഡ് ലെറ്റ് ലീവ്, നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എൻവയോൺമെൻറ്റാണ്. എൻവയോൺമെൻറ്റിനെ പറ്റിയാണ് ആദ്യത്തെ ലെസൺ തന്നെ. നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങളെങ്കിലും നമ്മൾ ഭാവിയിൽ നമ്മൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി നമ്മൾ റിസർവ് ചെയ്യണം. എല്ലാം നമ്മൾ തന്നെ ധൂർത്തടിച്ച് തീർക്കരുത്. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ മനുഷ്യൻ ധാരാളം വ്രണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ഹീൽ ചെയ്യണം. നമ്മുടെ ഡ്യൂട്ടി അതാണ്. നമ്മുടെ ചിന്തകൾ മാറേണ്ടിയിരിക്കുന്നു എന്നൊക്കെയാണ് അടുത്ത ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. അതാണ് ലീവ് ആൻഡ് ലെറ്റ് ലീവ്. ഇപ്പം നമ്മൾ 3 യൂണിറ്റ് കഴിഞ്ഞു, 10 ലെസൺസും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 11-ാമത്തെ ലെസൺസിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മളെ പരീക്ഷ എടുത്തു വരുന്നു, എനിക്കറിയാം. പക്ഷെ നമുക്ക് ഒരു കുരക്കൊടി എങ്കിലും തീർക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നമ്മൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിക്കുകയാണെങ്കിൽ ഇതൊരു വളരെ നല്ല മനോഹരമായ ഒരു പരിപാടിയാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സോ ബൈ, ഹാവ് എ നൈസ് ടൈം, എൻജോയ് യുവർ ലൈഫ്.